ഹലോ ഗൈസ്, അപ്പോൾ എഡുഗ്രാമിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ചോദിക്കാൻ പോകുന്നത് വാട്ട് ഈസ് നെക്സ്റ്റ്. നിങ്ങൾ ടെൻത്ത് കഴിഞ്ഞ കുട്ടികളാവും, പ്ലസ് വൺ കഴിഞ്ഞ കുട്ടികളാവും, പ്ലസ് ടു കഴിഞ്ഞ കുട്ടികളാവും. അപ്പോൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് വാട്ട് ഈസ് നെക്സ്റ്റ്, വാട്ട്സ് നെക്സ്റ്റ്, അടുത്തത് എന്ത്, ഇനി നമ്മൾ എന്ത് ചെയ്യും. അപ്പോൾ അത് ഡിസ്കസ് ചെയ്യാനാണ് ഈ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ അങ്ങനെ പറയട്ടെ, നിങ്ങൾ എഡുഗ്രാമിൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ സബ്സ്ക്രൈബ് ബട്ടൺ നിൽക്കുക, പിന്നെ അതിൻ്റെ അപ്പുറത്തുള്ള ബെൽബട്ടൺ നിൽക്കുക. അപ്പോൾ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ഈ ചാനലിൽ നമ്മൾ കുറേ വീഡിയോസും ചെയ്യാൻ പോകുന്നുണ്ട്. നമുക്ക് അടുത്ത പ്ലാൻ അതാണ്. അപ്പോൾ ഈ വീഡിയോ ടെൻത്ത് കഴിഞ്ഞ കുട്ടികൾക്കും ഇനി പ്ലസ് വൺ സയൻസ് കഴിഞ്ഞ കുട്ടികൾക്കും ആണ് ഞാനിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ അശ്വിൻ, ഞാൻ സയൻസ് ആയിരുന്നു. എൻ്റെ എക്സാം ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത്, ഞാൻ പ്ലസ് ടു കഴിഞ്ഞിറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങളോട് പറയാൻ പോകുന്നത് ടെൻത്ത് കുട്ടികൾക്കും ടെൻത്ത് കഴിഞ്ഞിട്ട് സയൻസ് എടുക്കണമെന്ന്, ബയോളജി സയൻസ് ആവട്ടെ, കമ്പ്യൂട്ടർ സയൻസ് ആവട്ടെ, ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി, അവയെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് പോലെ പ്ലസ് വണ്ണിൽ സയൻസ് കഴിഞ്ഞ കുട്ടികൾക്കും പ്ലസ് ടു പഠിക്കാം. അപ്പോൾ ടെൻത്ത് കഴിഞ്ഞാൽ, ടെൻത്തിനെ പറ്റി ആദ്യം പറയാം. ടെൻത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിലേക്ക് വരാൻ പോകുന്നത് ഒരു ഓപ്പൺ വേൾഡാണ്. ഇറ്റ് ഈസ് എ ബിഗ് വേൾഡ് വിത്ത് എ ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. ഈ കൊറോണ ഒഴിച്ച് നോക്കിയാൽ, കൊറോണ ആയതുകൊണ്ട് കുറേ പ്രശ്നങ്ങളുണ്ട്, അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ ടെൻത്ത് കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ പല ഓപ്ഷൻസ് ഉണ്ട്. സയൻസ് എടുക്കാം, ഹ്യൂമാനിറ്റീസ് എടുക്കാം, കൊമേഴ്സ് എടുക്കാം. ഇനി സയൻസ് തന്നെ രണ്ടെണ്ണം ഉണ്ട്, ബയോളജി, കമ്പ്യൂട്ടേഴ്സ്. അപ്പോൾ അതെങ്ങനെ സെലക്ട് ചെയ്യാം? ഒന്ന്, ആദ്യം മാർക്ക് വേണം. ബയോളജിയും സയൻസും കിട്ടാൻ ഒരു അത്യാവശ്യം മാർക്ക് വേണം. അപ്പോൾ നമുക്ക് എന്താണ് ഇഷ്ടം, അത് നമ്മൾ തന്നെ നമ്മളോട് ചോദിക്കണം. എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് ആണ് ഇഷ്ടം. ഞാൻ പ്ലസ് ടു കമ്പ്യൂട്ടർ സയൻസ് ആണ് ചെയ്തത്. അപ്പോൾ അത് എൻ്റെ ആഗ്രഹമായിരുന്നു. അതേപോലെ നിങ്ങൾക്കും ആഗ്രഹം ഉണ്ടാവും. ആ ആഗ്രഹങ്ങളെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. വി നീഡ് ടു ഫോളോ അവർ പാഷൻ. വീട്ടുകാരെന്ത് പറയണോ, നാട്ടുകാരെന്ത് പറയണോ, അല്ലെങ്കിൽ സയൻസ് എടുത്താൽ അത് ചെയ്യാതെ ചെയ്യാന്ന് പറഞ്ഞിട്ടോ, നിങ്ങൾക്ക് കൊമേഴ്സ് എടുക്കാനാണ് താല്പര്യം, നിങ്ങൾക്ക് കണക്ക് കൂട്ടാനോ അക്കൗണ്ടൻസി അങ്ങനത്തെ കാര്യമാണ് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കൊമേഴ്സ് നോക്കണം. ചാർട്ടേഡ് അക്കൗണ്ടൻസി സി എ ഉണ്ട്, നല്ല പ്രൊഫഷനാണ്. പിന്നെ ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ നമുക്ക് യു പി എസ് സി ഉണ്ട്, നമ്മുടെ പി എസ് സി ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്, അങ്ങനെ കുറേ കാര്യം. നിങ്ങൾക്ക് എന്താണോ താല്പര്യം അത് ചൂസ് ചെയ്യാം. ഇനി ഞാൻ സയൻസിൻ്റെ കാര്യം പറയാം. സയൻസ് എടുക്കാനാണ് നിങ്ങൾ ആഗ്രഹം എന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം തന്നെ പറയട്ടെ, കഷ്ടപ്പെടാനുണ്ട്, ഒരുപാട് കഷ്ടപ്പെടാനുണ്ട്. കാരണം കുറച്ചൊന്നല്ല ചാപ്റ്റേഴ്സ്, ബാക്കി സ്ട്രീമിനെ കമ്പയർ ചെയ്യുമ്പോൾ സയൻസ് സ്ട്രീം പണിയെടുക്കാനുണ്ട്. ടഫാണെന്നല്ല, പണിയെടുക്കാനുണ്ട്. ബാക്കിയുള്ള സ്ട്രീമത്തെ കുട്ടികൾ സുഖമായിട്ട് ചെയ്തു പോകുന്നത് നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാലേ നമുക്ക് ആ സുഖത്തിൽ കിട്ടുള്ളൂ. അത് ഞാൻ പറയാം. അടുത്തത് പ്ലസ് വൺ കഴിഞ്ഞ കുട്ടികൾക്ക്, പ്ലസ് വൺ കുട്ടികൾ കഴിഞ്ഞ കുട്ടികൾക്ക് അടുത്ത് പറയുമ്പോൾ അത്, അടുത്തത് പ്ലസ് ടു. നമ്മുടെ പ്ലസ് വൺ എന്നൊക്കെ, പ്ലസ് വൺ ചെയ്യുമ്പോൾ പുതിയ സ്കൂളിലേക്ക് ചേർന്ന് ആ ഒരു സ്കൂളിലായിട്ട് മിംഗിൾ ചെയ്യാൻ കുറച്ച് ടൈം എടുത്തിട്ടുണ്ടാവും. ഇനി ഒരു വർഷം എടുത്തു എന്നല്ല, എന്നാലും ടൈം എടുത്തിട്ടുണ്ടാവും. ഇനി അടുത്ത പ്ലസ് ടു, ഇനി ഒരു വർഷം കൂടെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവും ഫുൾ അടിച്ചു പൊടിക്കണം, ഫുൾ അടിച്ചുപൊളി, ഫുൾ ആർമാതിക്കണം. കാരണം ലാസ്റ്റ് ഇയറാണ്, രണ്ട് വർഷമേ ഉണ്ടായിരുന്നെങ്കിലും ഈ പ്ലസ് വൺ പ്ലസ് ടു കാലഘട്ടത്തിൽ നമ്മുടെ ആ സ്കൂളിനോട് വല്ലാണ്ട് അങ്ങോട്ട് അടുക്കും. ഞാൻ എടുത്തിട്ടുണ്ട്. ആഘോഷിക്കണം കേട്ടോ, ആഘോഷിക്കണം. നമ്മൾ ലൈഫ് തന്നെ നമ്മൾ സന്തോഷത്തോടെ ജീവിക്കാനുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ആഘോഷിക്കണം. പ്ലസ് വൺ പ്ലസ് ടു ലൈഫ് ആഘോഷിക്കുക എന്ന് വേണം. അപ്പോൾ ഞാൻ പറയുന്നത് പ്ലസ് വണ്ണിൽ, നമ്മൾ പ്ലസ് ടുവിൽ എത്തുമ്പോൾ പ്ലസ് വണ്ണിൽ ആഘോഷിച്ചേക്കാണ് ഇരട്ടി ആഘോഷിക്കും. കാരണം പ്ലസ് വണ്ണിൽ ഞാൻ പറഞ്ഞു, നമ്മൾ പുതിയ സ്കൂളിലേക്ക് എത്തിച്ചേരുമ്പോൾ അതിനേറ്റ് മിംഗിൾ ചെയ്യാനും കുറച്ച് ഫ്രണ്ട്സിന് പുതിയ ഫ്രണ്ട്സിനെ ഉണ്ടാകാനൊക്കെ കുറച്ച് ടൈം എടുക്കും. കുറച്ച്, ഒരു വർഷത്തൊന്നുമല്ല, കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് നമ്മൾ പരിചയം വന്ന് കഴിഞ്ഞാൽ, ഇനി പ്ലസ് ടു എന്ന് പറഞ്ഞാൽ നമ്മളാണ് സീനിയേഴ്സ്, ആ ഒരു എഫക്റ്റ് ഉണ്ടാവും. എൻജോയ് ചെയ്യണം. എൻജോയ് ചെയ്യണം, ഞാൻ എൻജോയ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ നിങ്ങളുടെ ലക്ഷ്യം മറക്കരുത്. കാരണം പ്ലസ് ടു കഴിഞ്ഞ് പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുണ്ടാവുക, നമുക്ക് കുറച്ച് മെമ്മറീസും ഉണ്ടാവും, പിന്നെ നമ്മുടെ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. ആ സർട്ടിഫിക്കറ്റ് വാലിഡ് ആണ് കേട്ടോ, സർട്ടിഫിക്കറ്റിന് വലിയ വില ഉണ്ട്. അപ്പോൾ നമ്മൾ ആഘോഷിക്കണതിനിടയിൽ കൂടെ അതിനെപ്പറ്റി മറക്കാറാണ് പതിവ്. കുറേയൊക്കെ ഞാനും മറന്നിട്ടുണ്ട്. എൻ്റെ അനുഭവം വെച്ചിട്ടാണല്ലോ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുക. നമ്മളെന്ത് ചെയ്ത് തെറ്റ് നമുക്ക് ബാക്കിയുള്ളവർക്ക് ഞാൻ ഇങ്ങനെ ചെയ്തു. അപ്പോൾ അതിന് നിങ്ങൾ എന്തെങ്കിലും പുതിയത് പഠിക്കുമല്ലോ. അതാണ് നമ്മൾ പ്ലസ് ടു, പ്ലസ് വണ് കുട്ടികളുടെ ഞാൻ പറയുകയാണ്, പ്ലസ് ടു സൂക്ഷിക്കണം. പ്ലസ് വണ്ണിനെക്കാട്ടും എളുപ്പമാണ് കേട്ടോ പ്ലസ് ടു. സയൻസ് സ്ട്രീമിനെടുത്ത് നോക്കുമ്പോൾ പ്ലസ് വണ്ണിൽ പഠിച്ചതിൻ്റെ അത്ര പ്ലസ് ടുവിൽ എത്തില്ല. കാരണം പ്ലസ് വണ്ണിലെന്ന് പറഞ്ഞാൽ ടെൻത്ത് കഴിഞ്ഞ് വരുമ്പോൾ നമ്മളൊരു ഒരു ഒരു എന്താ പറയുക, സ്റ്റീപ്പ് ഇൻക്രീസ് ആണ്. ചാപ്റ്റേഴ്സ് കുറേ ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ടാവും. പെട്ടെന്ന് വർക്ക് ലോഡ് കൂടിയ പോലെ ആയിരിക്കും. പക്ഷെ പ്ലസ് ടു എത്തുമ്പോൾ നമ്മൾ പ്ലസ് ഒരു വർഷം അതേപോലെ പഠിച്ചതാണ്. അപ്പോൾ പ്ലസ് ടു പറഞ്ഞാൽ കുറച്ച് ഈസി കാര്യങ്ങളോ. അപ്പോൾ
ഇത്രയാണ് ഇൻട്രഡക്ഷൻ ആയിട്ട് പറയുന്നത്. നമുക്ക് അടുത്ത നോക്കാൻ പോകുന്നത് ടെൻത്ത് കഴിഞ്ഞിട്ട് പ്ലസ് വണ്ണിലേക്ക് വരുമ്പോൾ നമ്മൾ എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യണം, എന്തൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കും, നമ്മൾ തിയറി പരമായിട്ട് നമ്മൾ കരിക്കുലം നമ്മുടെ സ്കൂൾ പരമായിട്ട് എഡ്യൂക്കേഷൻ പരമായിട്ട് നമ്മൾ എന്തൊക്കെ നോക്കാണ്ട് നമ്മൾ നിങ്ങൾക്കൊരു പ്ലാൻ തരണം. ഞാനിവിടെ നിന്നൊരു പ്ലാൻ ഉണ്ടാക്കാൻ പോവാണ്. നിങ്ങൾ പ്ലസ് വൺ സയൻസ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ പ്ലസ് വൺ പ്ലസ് ടു നിങ്ങൾക്ക് എന്തൊക്കെ നിങ്ങൾ ഇനി ഈ ഒരു വർഷം കാണാൻ പോകുന്നു എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇപ്പോൾ പ്ലസ് വൺ സയൻസ് ഇത് പി സി ആണ്, നമ്മുടെ ഫിസിക്സ് കെമിസ്ട്രി മാത്സിനെ പറ്റിയാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. നമുക്ക് ഫസ്റ്റ് പ്ലസ് വൺ ടെൻത്ത് കഴിഞ്ഞിട്ട് പ്ലസ് വൺ സയൻസ് എടുക്കണവർ ഇനി ഭാവിയിൽ ഈ ഒരു വർഷം നിങ്ങൾ എന്തൊക്കെ കാണാൻ പോകുന്നു എഡ്യൂക്കേഷൻ പരമായിട്ട്. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആയിട്ട് നമ്മൾ പലതും കാണാൻ പോകുന്നുണ്ടാവും, അത് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യാം, ടൈം ഉണ്ടായി ഡിസ്കസ് ചെയ്യാം. നമ്മൾ എഡ്യൂക്കേഷൻ പരമായിട്ട് കരിക്കുലം നമുക്ക് എഡ്യൂക്കേഷൻ പരമായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യാൻ കാണാൻ പോകുന്നത് നമുക്ക് നോക്കാം. പ്ലസ് വൺ കെമിസ്ട്രീൻ്റെ കാര്യം, ഇപ്പം കെമിസ്ട്രീൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് വണ്ണിൽ പഠിക്കാൻ 14 ചാപ്റ്റർ ഉണ്ടാവും കെമിസ്ട്രി. 14 ചാപ്റ്റർ പ്ലസ് വണ്ണിൽ, രണ്ട് ബുക്കായിട്ടാവും, പാർട്ട് വണ്ണും പാർട്ട് ടു ആയിട്ടും. ഇനി ഇപ്പോൾ കൊറോണ ആയിട്ട് അത് ഞാൻ പറയട്ടെ, കൊറോണ ആയിട്ട് നമ്മൾ ക്ലാസ് തുടങ്ങാൻ ലേറ്റ് ആവും, എല്ലാ ക്ലാസ്സും ഓൺലൈനായിട്ട് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഓൺലൈനായിട്ട് എടുക്കുമ്പോൾ പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചോട് ഒരു പ്രശ്നം ഉണ്ടാവും. നമുക്ക് ഒരു ഓർഡർ ഉണ്ടാവില്ല, ഒരു റെഗുലാരിറ്റി ഉണ്ടാവില്ല. നമ്മൾ ക്ലാസ് പോയിട്ട് ഇരുന്ന് നോട്ട് എടുക്കാനോ നമുക്കൊരു ഓർഡർ ഉണ്ടാവുമല്ലോ. ഫസ്റ്റ് ചാപ്റ്റർ എടുക്കുന്നു, അതിനൊപ്പം നോട്ട് എഴുതുന്നു, നമുക്കൊരു പിന്നെ സെക്കൻഡ് ചാപ്റ്റർ എടുക്കുന്നു, അല്ലെങ്കിൽ തേർഡ് ചാപ്റ്റർ, ഒരു ചാപ്റ്റർ ചാടി കഴിഞ്ഞാലും നമുക്ക് ആ നോട്ടും ഉണ്ടാവും, പിന്നെ നമുക്കൊരു ഒരു ഓർഡർ ഉണ്ടാവും. പക്ഷേ ഈ ഓൺലൈൻ ക്ലാസ് അല്ലെങ്കിൽ ടി വിയിൽ ക്ലാസ് കാണുമ്പോൾ നമ്മൾ തന്നെ നിങ്ങൾ സത്യം നിങ്ങളോട് കഴിക്കും, നിങ്ങൾ നോട്ട് എടുക്കും. ഒരു ടി വിൻ്റെ മുമ്പിൽ ഇതിൻ്റെ ബുക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ എടുക്കില്ല കേട്ടോ, അത് വേറെ കാര്യം. എനിക്ക് ആ ഭാഗ്യം, എനിക്ക് ആ പ്രശ്നം വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മൾ തന്നെ ആദ്യം തന്നെ നമ്മൾ തന്നെ ഒരു പാത്ത് ഉണ്ടാകണം, നമുക്കൊരു പ്ലാൻ ഉണ്ടാക്കണം. എന്തൊക്കെ ചാപ്റ്റേഴ്സ് നമ്മൾ ഈ ഒരു വർഷം കാണാൻ പോകുന്നു, അതിൽ എത്രയൊക്കെ ഓൺലൈനായിട്ട് ഉണ്ടാവും എനിക്കറിയില്ല. ഇനി ഒരു കാര്യം വേണ്ട, എഡുഗ്രാം ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ, കാരണം ഈ ചാപ്റ്റേഴ്സ് എല്ലാം നമ്മൾ ഈ പ്ലസ് വൺ പ്ലസ് ടു ചാപ്റ്റേഴ്സ് എല്ലാം ഈ ഒരു വർഷം കൊണ്ട് നമ്മളെടുത്ത് തീർക്കും. ഈ ചാനലിൽ ഈ ഒരു വർഷം കൊണ്ടിട്ട് ഈ വീഡിയോസ് ഫുള്ളി, ചാപ്റ്ററിൻ്റെ എല്ലാ വീഡിയോസും പരമാവധി തീർക്കും. പിന്നെ പ്ലസ് വൺ ചാപ്റ്റർ തുടങ്ങാം. പ്ലസ് വൺ കെമിസ്ട്രി 14 ചാപ്റ്റർ ഉണ്ട്. 14 ചാപ്റ്ററിൽ നമ്മൾ ഈ ചാപ്റ്റർ ഈ ഒരു ഇയർ എന്താ വിളിക്കുക, നമ്മൾ കെമിസ്ട്രീൻ്റെ ബേസിക് കാര്യങ്ങൾ ഒരു ലെവൽ തൊട്ടിട്ട് ഒരു ലെവൽ വരെ നമ്മൾ കംപ്ലീറ്റ് കെമിസ്ട്രീനെ പറ്റിയിട്ട് അടിസ്ഥാനപരമായിട്ടൊരു ബേസ് ഉണ്ടാക്കാൻ പോകണം പ്ലസ് വൺ കുട്ടിയാണ്. ഫസ്റ്റ് അവിടെ ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി തൊട്ടിട്ട് അന്ന് നമ്മൾ കെമിസ്ട്രീൻ്റെ അളവ് അവഗാഡ്രോ നമ്പർ നിങ്ങൾക്കറിയാലോ, ഒരു പദാർത്ഥത്തിൽ 6.022×10²³ ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് ഉണ്ടാവും ഒരു മോൾ എടുത്താൽ, അതൊക്കെ നിങ്ങൾ പഠിക്കും. അതുപോലെ കെമിസ്ട്രീൻ്റെ അടിസ്ഥാനപരമായിട്ട് തൊട്ട് തുടങ്ങി നമ്മൾ ഹൈഡ്രോ കാർബൺസ് അതായത് ഓർഗാനിക് കെമിസ്ട്രി, നമ്മൾ ജീവജാലങ്ങളിൽ കാണുന്ന കെമിസ്ട്രി വരെയുള്ള മൂലകങ്ങൾ നമ്മൾ പഠിക്കും. 14 ചാപ്റ്ററിൽ തുടക്കം ബേസിക് കോൺസെപ്റ്റ് ഉണ്ട്, അത് ചെറുതായിട്ട് അതിൻ്റെ ലോസും ചില ലോസും നിയമങ്ങളും ചെറുതായിട്ട് ചില നമ്പേഴ്സും ചില അളവുകളൊക്കെ പറ്റിയിട്ടാണ് പറയുന്നത്. പിന്നെ സ്ട്രക്ചർ ഓഫ് ആറ്റം, അതായത് നമുക്കറിയാം നമ്മുടെ ലോകത്ത് ഫുള്ളും ഏറ്റവും ചെറിയതായിട്ട് ഉണ്ടാകുമ്പോൾ ആറ്റമാണ്, ആറ്റത്തിനെ പിന്നെയും ഡിവൈഡ് ചെയ്യുക, അതൊക്കെ നമ്മൾ പഠിക്കും. അപ്പോൾ ആറ്റത്തിനെ പറ്റി നമ്മൾ പഠിക്കേണ്ട. പിന്നെ പീരിയോഡിക് ടേബിൾ, നമ്മുടെ പീരിയോഡിക് ടേബിളിനെ പറ്റി പഠിക്കേണ്ട, ഓരോ മൂലകം പറ്റി പീരിയോഡിക് ടേബിൾ കംപ്ലീറ്റ് നിങ്ങൾ പഠിക്കും. പിന്നെ കെമിക്കൽ ബോണ്ടിങ്, ഒരു പദാർത്ഥത്തിൽ അല്ലെങ്കിൽ അവരുടെ മൂലകങ്ങൾ തമ്മിൽ എന്ത് ബോണ്ടാണ്, അവ എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടായത് എന്നുള്ളൊക്കെ ഞാൻ പറഞ്ഞല്ലോ. ബേസിക്കായിട്ട് ഒരു ഹൈ ലെവലിൽ വരെ നമ്മൾ എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഹൈഡ്രജൻ ഉണ്ട്, റിഡോക്സ് റിയാക്ഷൻ, ഇക്വിലിബ്രിയം, തെർമോഡൈനാമിക്, സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ബേസിക്കായിട്ട് തുടങ്ങിയിട്ട് ഒരു ഫസ്റ്റ് ഒരു 4 ചാപ്റ്റേഴ്സ് പറഞ്ഞാൽ സിമ്പിൾ കാര്യം ബേസിക്കാണ്. പിന്നെ 5th സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, അതായത് ഒരു പദാർത്ഥത്തിൻ്റെ അവസ്ഥയെ പറ്റി പഠിക്കുന്നത്, ഗ്യാസ് സ്റ്റേറ്റ് ഉണ്ട്, ലിക്വിഡ് സ്റ്റേറ്റ് ഉണ്ട്, സോളിഡ് സ്റ്റേറ്റ് ഉണ്ട് അല്ലേ, ദ്രാവകമുണ്ട്, വായുണ്ട്, മീൻ ഗ്യാസ് സ്റ്റേറ്റ് ഉണ്ട്, പിന്നെ ഗാഢവസ്തു ഉണ്ട്, എക്സെട്ര എക്സെട്ര, അതിനെ പറ്റി പഠിക്കും. പിന്നെ ഇക്വിലിബ്രിയം, തെർമോഡൈനാമിക്സ് പറഞ്ഞാൽ നമ്മൾ ഹീറ്റും നമ്മളെ എനർജിയും കാര്യങ്ങളും ഈ റിയാക്ഷൻ അല്ലെങ്കിൽ രാസപ്രവർത്തനങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്ന് പഠിക്കും. പിന്നെ അതന്നെ ഒരു പ്രത്യേക അളവെത്തിയാൽ അതൊരു ഇക്വിലിബ്രിയം ആവും, ഒക്കെ നിങ്ങൾ പഠിക്കും. ഞാൻ പറഞ്ഞാൽ ബേസിക് കൊണ്ടിട്ട് പിന്നെ ലെവൽ കൂടി 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 വരും. അപ്പോൾ 14 ചാപ്റ്റർ കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, ഇതൊക്കെയാണ് അതിൻ്റെ പേര്. പിന്നെ ഫിസിക്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 15 ചാപ്റ്റേഴ്സ് ഉണ്ട്. 15 ചാപ്റ്റർ കെമിസ്ട്രി പോലെ തന്നെ ഫിസിക്സും ബേസിക് എന്ന് തുടങ്ങിയിട്ട് ഒരു ഹൈ ലെവൽ വരെ എത്തിക്കുകയാണ് പ്ലസ് വൺ നിങ്ങളുടെ കരിക്കുലത്തിൻ്റെ പ്ലാൻ ചെയ്ത് സ്ട്രക്ചർ അങ്ങനെയാണ്. ഫസ്റ്റ് നമ്മൾ ഫിസിക്കൽ വേൾഡ് ഉണ്ട്. ഫിസിക്കൽ വേൾഡ് കഴിഞ്ഞാൽ പിന്നെ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ്, അതായത് ഒരു യൂണിറ്റ് നമ്മൾ സെൻറ്റിമീറ്റർ മീറ്റർ എന്നൊക്കെ പറയുന്നതന്നെ നമുക്ക് യൂണിറ്റും പിന്നെ അതിൻ്റെ ഡയമെൻഷൻ ആക്കിയിട്ടൊക്കെ പറയും.
സിമ്പിൾ ബേസിക് കാര്യങ്ങളാണ്. ഫസ്റ്റ് നിങ്ങളൊരു ഫസ്റ്റ് നാല് ചാപ്റ്റർ വരെ, ഫസ്റ്റ് മൂന്നാമത്തെ ചാപ്റ്റർ, മൂന്നാമത്തെ ചാപ്റ്റർ മോഷൻ്റെ സ്റ്റേറ്റ് ലൈൻ നിങ്ങൾ പഠിച്ച വി ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നൊക്കെ പഠിച്ച ആ ഒരു ഇക്വേഷൻ തന്നെയാണ് ന്യൂട്ടൺസ് ലോ. തിയറി അല്ല നമ്മൾ നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ 15 ചാപ്റ്റേഴ്സ് ഫിസിക്സിലെ നിങ്ങളുണ്ട്, അതും ബേസിക് തൊട്ടിട്ട് ഒരു ഹൈ ലെവൽ വരെ നിങ്ങളെ റെഡി നിങ്ങളെ മോൾഡ് ചെയ്തെടുക്കുന്നത്. പിന്നെ മാത്സ് നോക്കുകയാണെങ്കിൽ മാത്സ് 16 ചാപ്റ്റർ ഉണ്ട്, സെയിം സ്ട്രക്ചർ ബേസിക് എന്ന് ഒരു ഹൈ ലെവൽ. ഫസ്റ്റ് ചാപ്റ്റേഴ്സ്, ഫസ്റ്റ് രണ്ട് ചാപ്റ്റേഴ്സ്, രണ്ട് മൂന്ന് ചാപ്റ്റേഴ്സ് ആണ് വളരെ ഈസിയാണ്. സെറ്റ്സ്, റിലേഷൻ, ഫംഗ്ഷൻ ഇതൊക്കെ നിങ്ങളിപ്പോൾ വിചാരിക്കേണ്ടോ ഇതൊക്കെ എന്ത് തേങ്ങ പോലെയാണ് പറയണത് എന്ന്. അതൊക്കെ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ ഒരു അർത്ഥം ഉണ്ടായിക്കോളും. നമുക്ക് തുടങ്ങാം, നമുക്ക് ഓരോ ചാപ്റ്റേഴ്സ് ചെയ്യാം. നമ്മൾ ഇത് ഇൻട്രൊഡക്ഷൻ പോലെയാണ്. 16 ചാപ്റ്റേഴ്സിൻ്റെ ടോട്ടലായിട്ട് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ പ്ലസ് വണ്ണിൽ ഒരു സയൻസ് കുട്ടി 45 ചാപ്റ്റേഴ്സ് മൂന്ന് സബ്ജക്റ്റിൽ പഠിക്കുന്നുണ്ട്. ഇത് കൂടാതെ ലാംഗ്വേജ് ഉണ്ട്. ഇനി ബയോളജി ആണെങ്കിൽ ബയോളജി, സുവോളജി, സുവോളജി ബോട്ടണി ആയിട്ട് രണ്ടെണ്ണമുണ്ട്. പിന്നെ ഇനി കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ സുവോളജി ബോട്ടണിക്ക് പകരം കമ്പ്യൂട്ടർ സയൻസ്. അപ്പോൾ എക്സ്ട്രാ ഒരു രണ്ട് ചാപ്റ്റർ കൂടി, ലാംഗ്വേജ്, സെക്കൻഡ് ലാംഗ്വേജ് ഉണ്ട്, മൂന്ന് ചാപ്റ്റേഴ്സ് ഇംഗ്ലീഷ് ഉണ്ട്, സെക്കൻഡ് ലാംഗ്വേജ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്. പിന്നെ നമ്മുടെ എക്സ്ട്രാ ബയോളജി ആണെങ്കിൽ ബയോളജി, ബോട്ടണി, ബോട്ടണി സുവോളജി ഉണ്ട്, രണ്ട് ബുക്ക് ഉണ്ട്, ഈസിയാണ്. പിന്നെ കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് എന്നുള്ള ചാപ്റ്റർ ഉണ്ട്, സയൻസ് ഭാഗത്ത് കുട്ടികൾക്കട്ടോ. അപ്പോൾ 45 പ്ലസ് ആ മൂന്ന് സബ്ജക്റ്റിൽ ഒരു മിനിമം ഒരു 30, അതുവരെ ഉണ്ടാവും ഒരു 30-35 ചാപ്റ്റേഴ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞു സയൻസ് ബുദ്ധിമുട്ടാണ്, എളുപ്പമല്ല. കമ്പ്യൂട്ടർ, കോമേഴ്സ്, ഹ്യൂമാനിറ്റീസും, ഹ്യൂമാനിറ്റീസിലും ഇത്ര ഉണ്ട് കേട്ടോ, പക്ഷെ ഇത്ര ടഫ് ഉണ്ടാവില്ല, ഇത്ര കണ്ടന്റ് ഉണ്ടാവില്ല. നമ്മൾ കുറേ കുറച്ച് പണിയെടുത്താലും നമുക്ക് സയൻസ് സ്ട്രീം പാസ് ആയി പോകുള്ളൂ. അപ്പോൾ 10th കഴിഞ്ഞ് വരുന്നവർക്ക് ഇപ്പം തന്നെ ഒരു വാർണിംഗ് ആണ്, 45 ചാപ്റ്റർ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിനെ പഠിക്കാനുണ്ട്. നിങ്ങൾ റെഡി ആണോ എന്ന് നിങ്ങളോട് തന്നെ നിങ്ങൾ ചോദിക്കാം. പറഞ്ഞില്ല എന്ന് വേണ്ട. ഇനി പ്ലസ് വണ് കഴിഞ്ഞ കുട്ടികൾക്ക്, പ്ലസ് വണ് കഴിഞ്ഞ സയൻസ് കുട്ടികൾ പ്ലസ് ടു എത്തുമ്പോൾ അവർക്ക് പേടിയില്ല, കാരണം അവർ ഇതൊക്കെ കണ്ട്, ഇതൊക്കെ സില്ലി മാറ്റേഴ്സ്, ഇതൊക്കെ ഒരു വട്ടം കഴിഞ്ഞല്ലേ, ഇനി കുറച്ചും കൂടി അല്ലേ, ഇനിയിപ്പോൾ ഒരു വർഷം കൂടി അല്ലേ ഉള്ളൂ പറഞ്ഞിട്ട് ഈസിയാണ്. പ്ലസ് വണ് സയൻസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് ടു അവർക്ക് ഈസിയാണ്, കാരണം അവർ പരിചയമായി കഴിഞ്ഞു. പ്ലസ് ടു കാലത്ത് പ്ലസ് വൺ കുട്ടികൾക്ക് പ്ലസ് ടു ബുക്ക് കണ്ടോ ഉണ്ടോ എന്നറിയില്ല, സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളിനി പ്ലസ് ടുവിൽ പഠിക്കാൻ പോകുന്ന ചാപ്റ്റേഴ്സ് പറ്റി ഞാൻ പറഞ്ഞുതരാം. പ്ലസ് ടുവിലെ കെമിസ്ട്രി, കെമിസ്ട്രി തുടങ്ങുന്നത് സോളിഡ് സ്റ്റേറ്റ്, പിന്നെ സൊല്യൂഷൻസ്, ഇലക്ട്രോ കെമിസ്ട്രി. ഇതിൻ്റെ വെച്ചാൽ ഇത് ആ ഒരു ലെവൽ, ഒരു ഹൈ ലെവൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ആ ഹൈ ലെവലിൽ നിന്ന് അങ്ങനെ ഒരു സാച്ചുറേറ്റഡ് സ്റ്റേറ്റാണ്. നമ്മൾ പ്ലസ് വണ്ണിൽ ആകുമ്പോൾ നമ്മൾ ലോ ലെവലിൽ നിന്ന് ഹൈ ലെവലിലേക്ക് പോയി, പ്ലസ് ടു എന്ന് പറഞ്ഞാൽ ഒരു സാച്ചുറേറ്റഡ് ലെവലാണ്. അതായത് ഹൈ ലെവൽ തന്നെയാണ് എല്ലാ ചാപ്റ്റേഴ്സും, ഒന്ന് കുറഞ്ഞാലും ഉണ്ട്, പക്ഷെ ആ ഒരു ഹൈ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യണം. ആ തുടക്കം തൊട്ടിട്ട് അവസാനം വരെ ഒരേ ലെവലിലുള്ളൊരു ചാപ്റ്റേഴ്സാണ്. അതേ പറഞ്ഞത് തുടക്കത്തിൽ നമ്മൾ കുറേ ചാപ്റ്റേഴ്സ് പഠിച്ചിട്ടുണ്ടാവും, ഇനി പ്ലസ് ടു എത്തുമ്പോൾ നമുക്ക് അതൊരു പരിചയം ആയതുകൊണ്ട് സുഖമായിരിക്കും. പ്ലസ് ടു തുടങ്ങുന്നത് സോളിഡ് സ്റ്റേറ്റ് ആണ്, പിന്നെ സൊല്യൂഷൻ ഉണ്ട്, ഇലക്ട്രോ കെമിസ്ട്രി ഉണ്ട്, കെമിക്കൽ കൈനറ്റിക്സ് ഉണ്ട്, സർഫസ് കെമിസ്ട്രി ഉണ്ട്. ഫസ്റ്റ് ആ ഒരു 4 ചാപ്റ്റേഴ്സ് പറഞ്ഞാൽ നമ്മുടെ കെമിക്കൽ റിയാക്ഷൻസിനെയും, എല്ലാ റിയാക്ഷൻസാണ്, അതിനെ പറ്റിയിട്ട് തരംതിരിച്ച റിയാക്ഷൻ, സൊല്യൂഷൻസ് ഒക്കെ പറഞ്ഞിട്ട് അതിൻ്റെ അവസ്ഥയെ, ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ അവസ്ഥയെ അടിസ്ഥാനമാക്കിയിട്ട് പഠിപ്പിക്കുന്ന ചാപ്റ്റേഴ്സാണ്. പിന്നെ മെറ്റലർജി ഉണ്ട്. മെറ്റലർജി നിങ്ങൾ 10th ക്ലാസ്സിൽ പഠിച്ച നമ്മുടെ ഇരുമ്പ്, ഖനി എന്നൊക്കെ നമ്മൾ ഇരുമ്പ് വേർതിരിച്ചിരിക്കുമല്ലോ, അതിനെ പറ്റിയിട്ട് മെറ്റലർജി എന്നല്ല ചാപ്റ്ററിൻ്റെ പേര്, ജനറൽ പ്രിൻസിപ്പൾ ആൻഡ് സെപ്പറേഷൻ ഓഫ് മാറ്റർ എന്ന് പറഞ്ഞാൽ എന്നിട്ട് പറഞ്ഞിട്ടാണ് പേര്. മെറ്റലർജി ആണ്, ബേസിക് ആയിട്ട് മെറ്റലർജി ആണ്. അപ്പോൾ അത് പഠിക്കാറുണ്ട്. പിന്നെ DNF ഉണ്ട്. നമ്മൾ പ്ലസ് വണ്ണിൽ പഠിച്ച എസ് ബ്ലോക്ക്, പി ബ്ലോക്ക് പഠിച്ചല്ലോ പീരിയോഡിക് ടേബിളിൽ, അത് കഴിഞ്ഞ് നമ്മൾ ഡിയും എഫും പഠിക്കാനുണ്ട്, പി ബ്ലോക്കിൻ്റെ ബാക്കിയും കൂടിയും പഠിക്കാനുണ്ട്. നമ്മൾ പി ബ്ലോക്ക് ഫസ്റ്റ് ഇയറിൽ പഠിച്ചത് ബോറോണും കാർബൺ ഫാമിലി അല്ലേ, ഇനി നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ ഫാമിലി ഉണ്ട്, ഹാലജൻ ഫാമിലി, ഐ മീൻ നോബിൾ ഗ്യാസ് ഫാമിലി ഉണ്ട്, ഹീലിയത്തിൻ്റെ, ഐ മീൻ നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ ആയിട്ടുള്ള നോബിൾ ഗ്യാസിനെ പറ്റി നമ്മൾ പഠിക്കാൻ ഡി ബി ബ്ലോക്കിൽ. പിന്നെ DNF ഉണ്ട്, പിന്നെ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ഉണ്ട്, പിന്നെ പ്ലസ് വണ്ണിൽ പഠിച്ച ഓർഗാനിക് കെമിസ്ട്രി നിങ്ങൾ തുടങ്ങിയിട്ടേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ കംപ്ലീറ്റ് ഹാലോ ആൽക്കെയിൻസ്, ഹാലോ അറീൻസ്, കീറ്റോൺസ്, ആൽഡിഹൈഡ്, കാർബോസിലിക് ആസിഡ്, അമീൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നിനെയും പറ്റിയിട്ട് പഠിക്കാൻ ഒരു ചാപ്റ്റർ വീതമുണ്ട്. അതായത് ഇപ്പോൾ ഹാലോ ആൽക്കെയിൻസ്, ഹാലോ അറീൻസിനെ പറ്റി പഠിക്കാൻ, അതായത് ഹാലോ ആൽക്കെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലോറോ ഈത്തെയിൻ, നമ്മുടെ ഹാലജൻ ഡെറിവേറ്റീവ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്, ഹാലജൻ ഡെറിവേറ്റീവ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ് ഹാലോ ആൽക്കെയിൻസ്, ഹാലോ അറീൻസ്. ഹാലോ അറീൻസ് പറഞ്ഞാൽ അരോമാറ്റിക് റിംഗ് സ്ട്രക്ചറുള്ള ഹാലജൻ ഡെറിവേറ്റീവ്, അതിനെ പറ്റി പഠിക്കുന്നുണ്ട്. പിന്നെ ആൽക്കോഹോൾ ഫീനോൾസിനെ പറ്റി പഠിക്കുന്നുണ്ട്. കാർബോസിലിക് ആസിഡും ഒക്കെ സെപ്പറേറ്റ് ചാപ്റ്റർ വൈസ് പഠിക്കുന്നുണ്ട്. പേടിക്കേണ്ട, ഈസിയാണ്, ചെറുതായിട്ടൊക്കെ കുറച്ചൊക്കെ ഈസിയാണ്, കുറച്ചൊക്കെ പിന്നെ പഠിക്കണം.
പിന്നെ ഫിസിക്സ്, അടുത്ത ഫിസിക്സിൽ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട് നോക്കാം. ഫിസിക്സിൽ ഞങ്ങൾ 14 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഫിസിക്സിലും അതേ മെയിൻറ്റൈനിങ് ആണ്. ഫിസിക്സിൽ അതേ ഒരേ സാച്ചുറേറ്റ് ലെവലാണ്, എല്ലാ ചാപ്റ്റേഴ്സും ഒരേ ലെവലാണ്. പക്ഷേ പ്ലസ് വണ്ണിൽ ഫിസിക്സിനെക്കാട്ടും ഈസിയാണ് പ്ലസ് ടു ഫിസിക്സ്. കാരണം എന്താണെന്ന് വെച്ചാൽ, പ്ലസ് വണ്ണിൽ ഫിസിക്സ് നോക്കുകയാണെങ്കിൽ ഒരു ചാപ്റ്ററിന് മറ്റേ ചാപ്റ്ററോട് വലിയൊരു ബന്ധം ഉണ്ടാവില്ല, ഒക്കെ ഡിഫറെൻറ്റ് ചാപ്റ്റേഴ്സ് ആയിരിക്കും. പക്ഷേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ചാപ്റ്റേഴ്സും എടുത്തെടുത്ത് പഠിക്കേണ്ട ആവശ്യമുണ്ട്, കണക്റ്റഡ് അല്ല. പക്ഷേ പ്ലസ് ടു ആകുമ്പോൾ എല്ലാ ചാപ്റ്റേഴ്സും ഒരുവിധം പകുതി മുക്കാൽ ചാപ്റ്റേഴ്സും ഫിസിക്സിൽ കണക്റ്റഡ് ആണ്, കണക്റ്റഡ് ചാപ്റ്റേഴ്സ് ആണ്. അതിന് പ്രശ്നമുണ്ട്, പഠിക്കാൻ ഈസിയാണ്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു ചാപ്റ്റർ പഠിച്ചിട്ടില്ലെങ്കിൽ മറ്റേ ചാപ്റ്റർ പഠിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ പഠിക്കണമെങ്കിൽ ഫുള്ള് ചാപ്റ്ററും പഠിക്കണം, ഏ പഠിക്കണ്ട. അപ്പോൾ ഒക്കെ ഈസിയാണ് കേട്ടോ. വേറെ കാര്യം ഞാൻ പറഞ്ഞുതരാം, ഫിസിക്സിൽ തുടങ്ങുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സിനെ പറ്റിയിട്ടാണ്. പിന്നെ കറണ്ട് ഇലക്ട്രിസിറ്റി എവിടെ, സോറി, പിന്നെ മാഗ്നറ്റിക് എഫക്ട് ഓഫ് കറണ്ട് ഇലക്ട്രിസിറ്റി, മാഗ്നസം മാറ്റർ, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഒക്കെ കറണ്ട് അടുപ്പിച്ച് കൊല്ലലാണ്. നിങ്ങൾ ഫിസിക്സിൽ ഒരു ഹാഫ് ഇയർ, നമ്മുടെ പകുതി വരെ നിങ്ങളെ കറണ്ട് അടുപ്പിച്ച് കൊല്ലാണ് ഫിസിക്സിൻ്റെ പ്ലാന് പ്ലസ് ടുവിൽ. പിന്നെ അവസാനം എത്തുമ്പോൾ പിന്നെ മോഡേൺ ഫിസിക്സ് ഉണ്ട്, പിന്നെ ഓപ്റ്റിക്സും ഉണ്ട്, ലൈറ്റിനെ പറ്റിയിട്ട് അതൊരു രണ്ട് ചാപ്റ്റേഴ്സ് ഉണ്ട്. പിന്നെ നിങ്ങൾ മോഡേൺ ഫിസിക്സ് പറഞ്ഞിട്ട് നിങ്ങൾ ആറ്റത്തിനെ പറ്റിയിട്ടും ന്യൂക്ലിയസിനെ പറ്റിയിട്ടൊക്കെ പ്ലസ് വണ്ണിൽ പഠിച്ച, പ്ലസ് വണ്ണിൽ കെമിസ്ട്രിയിൽ പഠിച്ച കാര്യം നമ്മൾ പ്ലസ് ടുവിൽ ഫിസിക്സിലും കൂടി പഠിക്കുന്നു അല്ലേ. എന്ത് പരിപാടിയാലും സയൻസ് ആകുമ്പോൾ ഇങ്ങനെ തന്നെ, ഇതൊക്കെ പ്രശ്നമാണ്. ഈ ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ വളരെ കണക്റ്റഡ് ആണ്. ഫിസിക്സ് എന്ന് പറഞ്ഞാൽ മാത്സിനായിട്ട് ബന്ധപ്പെട്ടുണ്ടെന്ന് പറയാം. ഇപ്പോൾ ഫിസിക്സ് ആ കെമിസ്ട്രീനായിട്ടും ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒക്കെ ഒരു കലങ്ങി തിരിഞ്ഞ മട്ടാണ്. അപ്പോൾ പിന്നെ ഫിസിക്സ് കഴിഞ്ഞ പിന്നെ മാത്സ്, മാത്സിൽ 13 ചാപ്റ്റേഴ്സ് ഉണ്ട്. 13 ചാപ്റ്റേഴ്സ് മാത്സിലും അതേപോലെ തന്നെയാണ്. മാത്സ് ഞാൻ പറയുമ്പോൾ വെച്ചാൽ പ്ലസ് വണ്ണിൽ പഠിച്ചതിനെക്കാട്ടും കുറച്ചുകൂടി ഒരു ലെവൽ കൂടിയതാണ് മാത്സ്. പക്ഷെ അത്ര ടഫൊന്നുമില്ല, ഈസിയാണ്. ഒക്കെ ഈസിയാണ് കേട്ടോ. ഈ പ്ലസ് വണ് കഴിഞ്ഞ് പ്ലസ് ടു എത്തുന്നവർക്കൊക്കെ ഫുൾ ഈസിയാണ്, നിങ്ങൾക്ക് പരിചയമായതുകൊണ്ട് ഫുൾ ഈസിയാണ്. മാത്സിൽ 13 ചാപ്റ്റേഴ്സ് ഉണ്ട്. റിലേഷൻ ആൻഡ് ഫങ്ഷൻ, ആ ഈ ഒരു കാര്യം വരാം. നിങ്ങൾ പ്ലസ് വണ്ണിൽ ഇത് ഇങ്ങനെ പഠിക്കും, പിന്നെ പഠിക്കുന്ന പറഞ്ഞിട്ട് നമ്മൾ ഫിസിക്സിലെ കുറേ ഇൻറ്റഗ്രേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ. ഇൻറ്റഗ്രേഷൻ നമ്മൾ കുറച്ച് കഴിഞ്ഞ് പഠിക്കും. നിങ്ങൾ ഹയർ ലെവലിൽ ഇത് എന്താണെന്ന് പഠിക്കുന്ന പറഞ്ഞല്ലോ. അത് നമ്മൾ ഈ ഒരു വർഷം പഠിക്കാൻ പോകുന്നത് ഇൻറ്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ. നമ്മൾ പ്ലസ് വണ്ണിൽ പഠിച്ചിട്ടുണ്ടാകുമല്ലോ വർക്ക് ഈക്വൽ ടു ഇൻറ്റഗ്രൽ എഫ് ഡോട്ട് ഡി എസ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇൻറ്റഗ്രൽ എഫ് ഡോട്ട് ഡി എസ് ഈക്വൽ ടു എം എ, ശരി, വർക്ക് അങ്ങനെയല്ലോ, എഫ് ഇൻ ടു ഡിസ്പ്ലേസ്മെന്റ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അത് എങ്ങനെ കിട്ടി എന്നുള്ളത് നമ്മൾ ഈ വർഷമാണ് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ്. അന്ന് പഠിക്കേണ്ടത് ഇന്ന് കൊണ്ട് പഠിപ്പിക്കും, ഇന്ന് പഠിപ്പിക്കേണ്ട അന്നേ കൊണ്ടേ പഠിപ്പിക്കും. വിഷയമാണ് 13 ചാപ്റ്റേഴ്സ്. അത് ഇപ്പോൾ പ്ലസ് വൺ പ്ലസ് ടുവിൽ നിങ്ങൾക്ക് എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട് ടോട്ടലായിട്ട്? എത്ര, 30, 37 and 43, സപ്പോസ് 43 അല്ലേ, 7 + 16 is equal to, ഓക്കെ, 42 ചാപ്റ്റേഴ്സ്. സോറി, 43 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഫിസിക്സ് ടോട്ടലായിട്ട് പഠിക്കാം. പ്ലസ് വണ്ണിൽ എത്ര ഉണ്ടായിരുന്നു, 45, രണ്ട് ചാപ്റ്റർ കുറവാണ്. പ്ലസ് ടു ഈസിയാണ് ഞാൻ പറഞ്ഞില്ല, രണ്ട് ചാപ്റ്റർ കുറഞ്ഞിട്ടാണ് പഠിക്കാനുള്ളത്. അപ്പോൾ അതാണ് പ്ലസ് വണ്ണും പ്ലസ് ടു. ഇനി പ്ലസ് ടു കഴിഞ്ഞവരുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇനി നിങ്ങൾക്ക് ഒരു മാസം കൂടി ഉണ്ട് എൻട്രൻസിന്. കീം ജെയ് കൊടുത്തവർക്കൊക്കെ അറിയാം, ജൂലൈ ടൈമിലാണ് എൻട്രൻസ് വരുന്നത്. നമ്മുടെ റിസൾട്ട് രണ്ടാഴ്ചയ്ക്കുള്ളിൽ വരും കേട്ടോ. ഫിസിക്സ് നമ്മുടെ റിസൾട്ട് 2 weeks വരും. എല്ലാവർക്കും എൻ്റെ ബെസ്റ്റ് ഓഫ് ലക്ക് ഉണ്ട്, എൻ്റെ പ്രാർത്ഥനകൾ എല്ലാം ചെയ്യിക്കട്ടെ. അപ്പോൾ അവസാനമായിട്ട് പറയാം, അടിച്ചു പൊളിയുക. പ്ലസ് വണ്ണിൽ 10th class കഴിഞ്ഞവർക്ക് ഞാൻ പറഞ്ഞു എന്തൊക്കെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്. എക്സ്ട്രാ കരിക്കുലർ നമ്മൾ 10th class കഴിഞ്ഞ് പ്ലസ് വണ്ണിൽ എത്തിയാൽ എനിക്കുണ്ടായിരുന്നു ഓരോ ടൈമിൽ ക്യുസിനെ വിളിക്കാം. നമ്മൾ ക്ലാസ്സിൽ വരും, ഫസ്റ്റ് ഒരു 6 months ഹാഫ് ഇയറിൽ ഫസ്റ്റ് ഒരു മാസം നമ്മളെ സ്കൂളിനോടൊന്ന് ചേരാൻ വേണ്ടിയിട്ട്, ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് നമുക്ക് ടൈം എടുക്കും. ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ക്ലാസ്സിൽ വരിക, നമ്മൾ ക്ലാസ് കട്ട് ചെയ്ത് പോവും, പോയിട്ടുണ്ട്. പിന്നെ ക്യുസിന് പറഞ്ഞിട്ട് ക്യുസ് പരിപാടി പറഞ്ഞിട്ട് കുറേ നമ്മൾ എൻജോയ് ചെയ്യാൻ കുറേ ടൈം ഉണ്ടാവും. എൻജോയ് ചെയ്യാതിരിക്കരുത് കേട്ടോ. ഫുൾ ടൈം പഠിത്താൽ ഞങ്ങൾ വെറുത്തു പോകും. അതും പ്രത്യേകിച്ച് സയൻസ് കുട്ടികൾക്ക് ഫുൾ ടൈം പഠിക്കും. 43 ചാപ്റ്റേഴ്സ് പ്ലസ് വണ്ണിൽ 42 ചാപ്റ്റേഴ്സ് ഇതൊക്കെ പഠിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ചടപ്പാവും. അപ്പോൾ നിങ്ങൾ എൻജോയ് ചെയ്യുക, ആരും അറിയാതെ. പക്ഷെ നമ്മൾ ഉള്ളിൽ നമ്മൾ പ്ലാനിങ് വേണം, നമ്മുടെ ഫോക്കസ് ഒരിക്കലും നഷ്ടപ്പെടരുത്. അപ്പോൾ ഈ ചാപ്റ്റേഴ്സ്, ഇതിനൊക്കെ പറ്റിയിട്ട് നമ്മൾ ചാപ്റ്റേഴ്സ് വിശദമായിട്ട് എഡുഗ്രാമിൻ്റെ ചാനലിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ടവർക്ക് നന്ദി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി തോന്നുന്നു, അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ അതിൻ്റെ അപ്പുറത്തുള്ള ബെൽ ബട്ടൺ ഉണ്ടല്ലോ, അത് നൈസായിട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക, ക്ലിക്ക്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. പീസ്.